എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നലെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട്, അതായത് ഈ ഫ്രെയിമിൽ കാണുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതിലിപ്പോൾ ഈ കാണുന്ന സ്ഥലം, ഈ സ്ഥലം ആദ്യം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ തന്നെ വരണം, ഇവിടുത്തെ വീഡിയോസ് എടുക്കണം അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കണം, അങ്ങനത്തെ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇന്നലെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ എന്ത് ചെയ്തു, ഇന്നലെ രാത്രി ഞങ്ങൾ ഈ പാമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ആ എൻ്റെ വണ്ടി കേടായല്ലോ, ആ കേടായ അതേ സെയിം സ്ഥലത്ത് ആ പെട്രോൾ പമ്പിൽ ടെൻറ്റ് സ്റ്റേ ചെയ്ത് അങ്ങനെ രാവിലെ എണീച്ച്, ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് രാവിലത്തെ സൺറൈസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. സൺറൈസാണ് ഇവിടെ രസമുള്ളത്, സൺറൈസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഓരോ കോമഡികളാക്കിയിട്ട് അങ്ങനെ സൺറൈസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഏതായാലും നാളെ സൺറൈസും കൂടി കിട്ടിയിട്ട് ഇവിടുന്ന് പോവുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ വരണ വഴിക്ക് എന്ത് ചെയ്ത് വരണ വഴിക്ക് ഓരോരോ സ്ഥലങ്ങൾ കയറി, അത്യാവശ്യം ഗ്രാമങ്ങളുണ്ട് ഇവിടെ, അതുപോലെ തന്നെ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയ്യാ ബോലിനെ കലിയ നെയ് മലയാളം കേട്ടല്ലേ, ആ അത് ചിരിക്കട്ടെ, നമുക്ക് വെറുതെ ചിരിക്കാമല്ലോ, അതല്ലേ മറ്റോടെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് പറയുന്നത്. എന്തായാലും നമ്മളിങ്ങോട്ട് കളിപ്പിക്കും, അപ്പൊ നമ്മൾ തിരിച്ച് അങ്ങോട്ട് കളിപ്പിക്കും അല്ലേ. അല്ല കുഴപ്പമില്ലല്ലോ, ചെക്കന്മാർ ഉഷാറാണ്, പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ വെറുപ്പിക്കൽ കുറച്ച് കൂടുതലാണ്. പിന്നെ എന്ത് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തിൻ്റെ ലൊക്കേറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇടണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് പിന്നീട് ഇവിടെയുള്ള നമ്മൾ ആ ടെൻറ്റ് വിൻ ചെയ്ത ആളെടുത്ത് കോണ്ടാക്ട് ചെയ്തപ്പോൾ ആള് അതുപോലത്തെ സെയിം കനാൽ കാണിച്ചു തന്നു. ആ സെയിം കനാലിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അങ്ങനെ ഏകദേശം നമ്മൾ ആദ്യത്തെ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ കണ്ടം ദൂരത്താണ്. അപ്പോൾ ഇതാണ് ആ കനാൽ, ഇതൊരു ആർട്ടിഫിഷ്യൽ കനാലാണ് കേട്ടോ. ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്, ഇതിങ്ങനെ നേരെ ഈ ഒരു ഹൈറ്റിലല്ല പോണത്, ഇതിൻ്റെ നടുവിൽക്കൂടി ഒരു റോഡ് പോകുന്നുണ്ട്. ഇതിൻ്റെ നടുവിൽക്കൂടി ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡ് പോണത് ഒരു പാലുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൂടി ഇതാക്കിയിട്ടോ ഒന്നല്ല, ഇത് ഒരു വേറൊരു സെറ്റപ്പാണ് റോഡുള്ള. ഞാൻ കാണിച്ചു തന്നാൽ മനസ്സിലാവും, ഈ വേറെ എന്തൊക്കെയോ അടിയിൽ കൂടി പൈപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തൊക്കെ ആക്കിയിട്ടുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നത്. അപ്പം അങ്ങനെയാണ്, ഇവിടെ അത്യാവശ്യം ഡ്രോൺ വർത്തിയിട്ട് വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നുണ്ടെങ്കിൽ ലൈറ്റ് അത്ര സുഖമില്ല, അതുകൊണ്ട് നോക്കട്ടെ മാക്സിമം ഇടാൻ നോക്കാം. പിന്നെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ പെരുന്നാൾ ഇവിടെ കൂടാനുള്ള പ്ലാനിലാണ്. ചിലപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ അത് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ചിലപ്പോൾ വീഡിയോ വരിക, കാരണം മടിയാണ് എഡിറ്റ് ചെയ്യാൻ. നമ്മളിങ്ങനെ ഫോണിലും കളിച്ചിരുന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വെറുതെ സമയം കളയും. എന്താ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് മക്കളിതാ ചാടി കുളിക്കണ്. പിന്നെ ഇവിടെ നേരത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവർ ഉഷാറായിരുന്നു കേട്ടോ, നമ്മളെല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള വലിയ ആൾക്കാരായിരുന്നു. അവരെ നമ്പറൊക്കെ തന്ന് എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതേ അൻപത് വേറെ കുറച്ച് ആൾക്കാരെ പിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അൻപത് തിരിയണ്ടട്ടാ, വേറെ കുറച്ച് ആൾക്കാരെ പിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ ഡ്രോൺ വർത്തിയിട്ടുണ്ട് അതിൻ്റെ വിഷ്വൽസ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡ്രോണ് വർത്തിയിട്ടേ നൈസായിട്ടൊരു റീൽ എടുക്കാൻ പോവാണ്. അൻവരത ഇരിക്കണില്ല അവിടെ, ഇവിടെ നിന്നിട്ട് ഇവിടെ റെയിൽ പാളുണ്ട്, ഇതിങ്ങനെ ഉണ്ട്, ഈ ഒരു റൂട്ട് ഇങ്ങനെ പറത്തിയിട്ട് വീഡിയോ എടുക്കാൻ പോകണ്ട. അത്യാവശ്യം നല്ല സീനറിയാണ്, വേറെ ലെവലാണ്. അതുകൊണ്ട് നമ്മളെ നാട്ടിയിട്ട് അതേ പച്ചപ്പും, പിന്നെ വീടുകളുടെ ഒരു ശൈലി മാത്രം വ്യത്യാസമുണ്ട്, കാരണം ഇവിടെ സ്നോ ഉള്ളതുകൊണ്ട് റൂഫൊക്കെ സ്ലോപ്പ് ആയിരിക്കും ഉണ്ടാവുക, എല്ലാ വീടുകളും അങ്ങനെ ഉണ്ടാവുക. കാരണം സ്നോ വന്നിട്ടുണ്ടെങ്കിൽ സ്ലോ ആയിട്ട് പോകാം, അല്ല എന്താണ് സ്നോ സ്ലോപ്പായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് അവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എടാ ഈ കനാലിൻ്റെ പേരെന്തിരുന്നു, ഈ കനാലിൻ്റെ പേരെന്താ പേര്, ഞാൻ നോക്കി വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മൂപ്പറ നമ്മുടെ ഷറൂഫ് ഭായിൻ്റെ ബ്രദറാണ്, അങ്ങനെ ഞാൻ ഒരു ടെൻറ്റ് ഗിവ് അവേ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ വിന്നറായിട്ടുള്ള ആളുടെ.
അപ്പൊ അതിന്റെ സാധനങ്ങൾ രണ്ടു മൂന്ന് സാധനങ്ങൾ ഇത് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മേടിക്കാൻ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ വന്നത്. അങ്ങനെ വന്നപ്പോഴാണ് മൂപ്പരാളുടെ കൂട്ടുകാരനുണ്ട് ഉബൈദ് ഭായി. മൂപ്പരാള് കൊച്ചിയിൽ ഏകദേശം 4 വർഷമായിട്ട് കൊച്ചിയിൽ പഠിക്കുന്നതാണ്. ആള് മലയാളമൊക്കെ ഉഷാറായിട്ട് പറയുന്നത്. അപ്പൊ ആകെ എക്സൈറ്റഡ് ആണ്. എന്നിട്ട് മൂപ്പരാളെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പൂര തെറിയ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വിളിച്ച് പറയുന്നത് തിരിച്ച് അങ്ങോട്ടും പറയുന്നു കേട്ടോ. മലയാളത്തിൽ തെറിയ പഠിച്ചിട്ട് ഉബൈദ് ഭായി മലയാളം ഹലോ 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 ഞങ്ങളേ നിങ്ങളെ നാട്ടിലെവിടെ എവിടെ കാശ്മീരിയോ കാശ്മീരിനൊക്കെ കാണാൻ പറ്റോ ഹലോ ആ ഉബൈദ് ഭായിന്റെ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത്. ചിക്കാലോ ഏ ഇമക്ക് ദിവസം തൃശ്ശൂർ പെട്ടെന്ന് ബാക്കാൻ താളപ്പൂറൊക്കെ നേരത്തെ ഫോണില് വിളിച്ചപ്പോഴേ ആള് ശരിക്കും പ്രാങ്കാക്കിയ പോലെ തോന്നുക. കാണൂർക്ക് തോന്നിണ്ടാവുന്ന കാണൂർക്ക് തോന്നുമല്ലോ പറ്റിക്കുന്നതായിരിക്കും ആളെ നേരിട്ട് മീറ്റ് ചെയ്യുന്നു. എവിടെ പഠിച്ചേ നാട്ടിൽ അങ്കമാലി നിങ്ങൾ മൂന്നുപേരോ നിങ്ങൾ മൂന്നുപേരല്ലേ മുസഫിലാണ് പേര്. ഓക്കെ അവരെ വീട്ടിലേക്ക് ഞാൻ 5 മാസമായിട്ടുള്ളൂ പുൽവാമ എന്താ കാണാനുള്ളേ ലോക്കൽ യൂണിവേഴ്സിറ്റി പോയി 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 അഗർബാള പോയി
ہربل ہزرت بل ہزرت بل ڈل لیک سائیڈ نا ڈل لیک ہاں سیم ہزرت بل ہزرت بل ہزرت بل ہزرت بل کو ہے ہزرت بل کو اپ پراو کرنا پیجنز ہاں دیئر پیجنز आल्सो ہوتے ہیں دیکھا تمہارا پوسٹ پا گئی پتہ نہیں بہت کال ورنی لے کیرلا تک ورنی لے کیرلا تک ورنی لے منسلائلا नेक्स्ट मंथ मंथ ओके अगस्त मतलब पास 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 आउट 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 2021 लास्ट ईयर फाइनल सो वी हैव सम वर्क टू डू देयर इन टू माय होम How did you know Tamil? Oh, we have actually one friend from Tamil Nadu. Okay, oh. I think you have already talked to Vishnu, na? Vishnu, Vishnu. He's from Pondicherry. He's actually staying in Tamil. Actually, he's from Goa. Oh, Kondri. Vishnu, and then what are they doing? Kongal. Yeah. And language is Kondri. Oh, Vishnu, na? Ale, ale. मलयालोल Did you feel safe here? Yeah. Is Kashmir safe now? Yeah, safe. Pakota. Pakota. Magar jaan kai jaan kai bandh nahi is tune. Wait, wait. We can use bad ones, right? No. Not you. We can use bad ones. We uploaded to YouTube. Deep. Tune, tune, tune. Really? दुर्गर सलमान काश्मीर वन
his friend was photographer to Dulkar Salman. Yeah, and then meet him. Mohanlal, Mamoti, Dulkar Salman, lots of Nivin Poli. Yeah. That Prithvi Sauran. Prithviraj. Prithviraj. The biggest that is there is Mohanlal and Mamoti. Yeah, the biggest actors. Superstar. Yeah, superstar. Nivin Poli la. I know everyone. back seat. ക്ലിയർ കുറവായിരിക്കും, രാത്രി ആയതുകൊണ്ട് ഫ്ലാഷ് ഓൺ ആക്കണ്ട, ചാത്തനാവും. ഇവിടെ ഒരാള് മലയാളം പറഞ്ഞ സർപ്രൈസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്ത് ഇവിടെ ആയിരിക്കും സ്റ്റേ ഇവിടെ അപ്പൊ ഫുള്ള് എൻജോയ് ചെയ്തിട്ട് എൻജോയ് ചെയ്യും. അതിന് നമ്മളെ ഉബൈദ് ഭായി എന്ത് ചെയ്തിട്ട് നമ്മളെ ഒരു വീട്ടിൽ കൊടുത്ത് കേട്ടാ, ഇന്ന് ഇവിടെ ഫുള്ള് ഇവിടെ ആപ്പിൾമാരുണ്ട്, രണ്ട് ടൈപ്പ് ആപ്പിൾമാരുണ്ട്, വേറെ വൈബാണ്. ഇത് ഫുള്ള് ഇവരെ ഇപ്പൊ എൻജോയ് ചെയ്തിട്ട് ഇവര് ഭയങ്കര എക്സൈറ്റഡ് ആവാനേജ് ഉണ്ടപ്പോ അത്ര സന്തോഷമായിരിക്കും. ഫുള്ള് എൻജോയ് ചെയ്തിട്ടായിരിക്കും ഇവിടുന്ന് പോവുള്ളൂ. ഇനി നാളെ മറ്റന്നാ പെരുന്നാളാണ്, അവിടെയില് ഞാൻ ഇവിടെ കുറച്ചുകൂടി ദിവസം ഭയങ്കര വിശ്വസിക്കും. തിരിച്ചു ഉറപ്പല്ലേ, നിങ്ങൾക്ക് സ്വിമ്മിംഗ് അറിയോ? ട്രഡീഷണൽ സംഭവം ചലിക്കുന്ന വാഷിംഗ് മെഷീൻ എനിക്ക് മറ്റൊടുന്ന് വന്നത് യക്നി ആയിരുന്നു. പേര് മറക്കും. അസ്സലാമു അലൈക്കും.